ഹായ്. അപ്പൊ ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ ജയ് ബാലയ്യ, ജയ് ജയ് ബാലയ്യ നമുക്ക് പറയാം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ബാലയ്യ പടം ഫസ്റ്റായിട്ട് നമ്മുടെ ലൈഫില് ആദ്യത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊക്കെ അറിയാലോ ട്രോളുകളിലൂടെയും പിന്നെ ഇവിടെ ബാംഗ്ലൂര് കോളേജിലൊക്കെ എല്ലാ ഫെസ്റ്റിവലിലും ഉണ്ടായിരിക്കും ജയ് ബാലയ്യ വിളി. അത് കേൾക്കുമ്പോ തന്നെ ഞാൻ പണ്ട് ആലോചിക്കാറുണ്ട്, ഇത് ആരെ ആക്ച്വലി വിളിക്കുന്നത്. പിന്നെ പിന്നെയാണ് മലയാളം ട്രോളുകളിലൊക്കെ നമ്മൾ കണ്ടപ്പോ മനസ്സിലായി ഇദ്ദേഹത്തിനെയാണ് ഇനി വിളിക്കുന്നത് എന്നുള്ള നമ്മള് പിന്നെ ആലോചിച്ചു. പിന്നെയാണ് നമുക്ക് സത്യാവസ്ഥ അറിഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം ബാലയ്യ എന്ന് വിളിക്കുന്നത് ആ ഒരു റെസ്പെക്ടിലും കൂടിയാണ്. പിന്നെ അദ്ദേഹം തന്നെ ഇട്ട പേരാന്നൊക്കെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് കുറച്ച് കലിപ്പാണ് ആള്, കാരണം വെച്ചാൽ അന്ന് ഏതോ ഒരു ഫംഗ്ഷനില് അങ്കിൾ എന്ന് വിളിച്ചിട്ട് അല്ലെ ഫോണൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞൊക്കെ ഭയങ്കര ഷോ ആയിട്ട്. നമുക്ക് ഓൾറെഡി ആ ഒരു പിക്ചർ ഉണ്ട് നമ്മുടെ മനസ്സിൽ ബാലയ്യ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിനെ പറ്റിയിട്ട്. അപ്പോ നമ്മൾ പിന്നെ വീരസിംഹ റെഡ്ഡിയുടെ ഓരോ സോങ് ആണെങ്കിലും അതിന്റെ അഭിനേതാക്കള് കണ്ട സമയത്താണെങ്കില് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒന്ന് കണ്ടു നോക്കാം, കാരണം എന്താണ് ശരിക്കും ഇത് കോമഡി ആവുമോ അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര സീരിയസ് ആയിരിക്കോ, ആ കാണിക്കുന്ന പോലെ ഗോഡ് ഓഫ് മാസ്റ്റേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു എന്താ പറയാ ഒരു ക്യൂരിയോസിറ്റി വന്നു. ആരെങ്കിലും ബാലയ്യ പടം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്. അത് തിയേറ്റർ ആണെന്നൊന്നുമില്ല, ഒ ടി ടി ആയാലും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ആ മൂവിയിലെ എന്താ പറയാ കുറച്ച് ഔട്ട്ലൈനിലേക്ക് പോവാം അല്ലെ. വീരസിംഹ റെഡ്ഡിയുടെ നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെ, ഇത് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഇതല്ല ഫാക്ട്. ഓക്കെ, അപ്പൊ അതെടുത്ത് പറയണം. ആദ്യമേ തന്നെ പറയാണെന്നുണ്ടെങ്കിൽ ഇത് നടക്കുന്നത് ഇന്ത്യയിലല്ല, അമേരിക്കയിലല്ല, ദുബായിലല്ല, അങ്ങ് ടർക്കിയിൽ. ടർക്കിയിലും ആന്ധ്രയിലും അങ്ങ് ടർക്കിയിലാണ് ആദ്യം കാണിക്കുന്നത്. ആദ്യം ടർക്കിയിലാണ് കാണിക്കുന്നത്. ഇസ്താംബുൾ, അത് തന്നെ ഇസ്താംബുൾ. ഇസ്താംബുളിലാണ് കഥ നടക്കുന്നത്, കഥയാണ് നമ്മൾ അങ്ങ് ദൂരത്ത് കഥ നടക്കുന്ന ഇസ്താംബുൾ എന്നൊരു കൊച്ചു ഗ്രാമം. രണ്ട് ബാലയുണ്ട് പടത്തിൽ, രണ്ട് ബാലയുണ്ട്. അതെ, അതിപ്പോ തന്നെ പറയുന്നത്, ഒന്ന് അച്ഛൻ ബാലയ, രണ്ട് കുട്ടി ബാലയ. കുട്ടി മീൻസ് മകൻ ബാലയ. അപ്പോ ഈ മകൻ ബാലയ്യയുടെ അമ്മയാണ് ഹണി റോസ്. യെസ്, അവിടെ തന്നെ ചെറുതായിട്ടൊരു ക്രിഞ്ച് അടിച്ചില്ലേ? നല്ല ക്രിഞ്ച് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഹണി റോസിനെ അറിയാം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മലയാളത്തിൽ നമുക്ക് അറിയുന്ന ഹണി റോസ് അവിടെ പോയിട്ട് അമ്മയായിട്ട് അഭിനയിച്ചപ്പോ തന്നെ നമ്മൾ ബാലയ്യയുടെ അമ്മയായിട്ട് ഒന്ന് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ചോക്ക്, ബാലയ്യ അമ്മയെ എന്ന് വിളിക്കുന്ന സമയത്ത് അത് ഹണി റോസിനെ എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം. അതാണ് ആ ക്രിഞ്ച് എന്ന് പറഞ്ഞൊരു സാധനം. ആദ്യത്തെ 30 മിനിറ്റ് കൊറേ സംഭവങ്ങളുണ്ട്. അതായത് ശരിക്കും ഫസ്റ്റത്തെ 30 മിനിറ്റിലാണ് നമ്മുടെ മകൻ ബാലയുടെ എൻട്രിയും വരുന്നത്. എൻട്രിയും വെറുപ്പിക്കലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ എൻട്രോ ഒക്കെ ശരിക്കും ക്ലീഷയാണ്, കട്ട ക്ലീഷയായിരുന്നു. സാധനം നമ്മളെപ്പോഴും കാണുന്നത് തന്നെ, അതായത് തകർച്ച വരുന്ന സമയത്ത് വന്ന് രക്ഷിക്കലും സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു നോർമൽ സാധനം. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാറുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അട്ടയറാണ് ഡ്രസ്സിംഗ്. ഡ്രസ്സിംഗ് എന്റെ മോനെ അൺസൈക്കബിൾ സംഭവം. അതായത് ഒരു എനിക്ക് തോന്നുന്നൊരു 30 വയസ്സിലോട്ടൊക്കെ താഴ്ത്തിയ പോലെയാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അത് നമുക്ക് കാണുമ്പോ കിട്ടുന്നുണ്ടായിരുന്നില്ല സത്യം. അതായത് നമ്മൾ ഒരിക്കലും ബാലയ്യനെ കുറ്റം പറയില്ല, കാരണം വെച്ചാല് ആ ഒരു ഡ്രസ്സിങ്ങിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു സംഭവം മാസ് കാണിക്കുമ്പോഴും നമുക്ക് ചിരി വരും, കാരണം വെച്ചാൽ ആ മാസ് വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ 30 മിനിറ്റ് നമ്മൾ വിചാരിച്ചു ദൈവമേ ഇതൊക്കെ തന്നെയാണോ ഇനി വരാൻ പോകുന്നെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ശേഷം നമ്മുടെ അച്ഛൻ ബാലയ്യയുടെ എൻട്രി, അതായത് വീരസിംഹ റെഡ്ഡിയുടെ എൻട്രി വരെ, ഓ അത് കിടുക്കനായിരുന്നു. തിയേറ്ററിൽ നല്ല ഓൾ ഉണ്ടാക്കി, പ്രത്യേകിച്ച് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും. പിന്നെ ഹണി റോസ് ആണ് ആ ബിൽഡപ്പ് കൊടുക്കുന്നതും അത് പറയുന്നതും നല്ല രസമുണ്ടായിരുന്നു. ഹണി റോസിന്റെ ആ സമയത്തെ ഫേസ് എക്സ്പ്രഷൻ ടോൺ വേറെ ലെവൽ. യെസ്, അത് കഴിഞ്ഞിട്ട് വീരസിംഹ റെഡ്ഡിയുടെ എൻട്രി, ആ ബാലയ്യ വേറെ ലെവലാണ്. അത് ഗോഡ് ഓഫ് മാസ്റ്റേഴ്സ് തന്നെ പറയാം, കാരണം ആ മാസ് നല്ലോണം സ്ക്രീനിൽ കാണുന്നുണ്ട്. പിന്നെ ആ സമയത്ത് വരുന്ന BGM ആ ഒരു വീരസിംഹ റെഡ്ഡി എന്നിട്ട് BGM ഉണ്ട്, ആ BGM പിന്നെ അതുപോലെ ആ വിഷ്വൽ ഡ്രസ്സിങ്ങും പൊളി, വിഷ്വലൈസേഷനും നല്ല രീതിയിൽ, ആ കളർ ഗ്രേഡിങ്, അല്ലെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡിലൊക്കെ കളർ ഗ്രേഡിങ്, പിന്നെ ബ്ലാക്ക് ഷർട്ടാണ് ഇട്ടേക്കുന്നത്, ഒരു ചെറിയ ഒരു ബ്ലാക്ക് ടൈപ്പ് മുണ്ടും അല്ലെ. അതായത് നമ്മളറിയില്ലേ ആ ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട്, ആ ഒരു അറിയില്ലേ ഫേസിൽ തന്നെ ആ ഒരു ഭയങ്കര മാസ് സംഭവം വരുന്നുണ്ട്. ആ ഒരു എൻട്രി വന്നപ്പോഴാണ് നമുക്കൊരു ആശ്വാസമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ വേറെ സംഭവമൊക്കെ ഉണ്ട്, അതായത് ബാലയ്യ അച്ഛൻ ബാലയ്യ വരുന്ന സമയത്ത് മറ്റേ ഹൾക്ക് വന്ന പോലെയൊക്കെ ഉണ്ടാവും. ഇൻട്രോ സമയത്തും അത് ഒരു സ്ഥലത്തല്ല കേട്ടോ,
എല്ലാ സ്ഥലത്തും സിനിമയിൽ എവിടെയൊക്കെ അച്ഛൻ ബാലയ്യ ഒരു കാർന്ന് ഇറങ്ങി വരുമോ അപ്പൊ അവിടെ കാല് കുത്തുമ്പോ നല്ല പൊടിയൊക്കെ പറക്കും. പൊടി മാറ്റൽ കൂടുതലാണ് അങ്ങനെയൊക്കെ ഉണ്ടോ? അതായത് പൊടികൾ ഇങ്ങനെ പറക്കുന്നു. പിന്നെ അത് മാത്രമല്ല, കാലൊക്കെ വെക്കുമ്പോ ചിലപ്പോ ബിൽഡിങ്ങിനുള്ളിലുള്ള മറ്റേ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ കുലുങ്ങും. അതൊക്കെ കാണുമ്പോ ഞാൻ വിചാരിക്കും വെള്ളം വെള്ളം ഗ്ലാസ് ആട്ടോ, അതൊക്കെ കുലുങ്ങി കാണുമ്പോ ദൈവം ഇതെന്താണ് സംഭവം എന്നുള്ളൊരു നമുക്ക് തന്നെ തോന്നി. വേറൊരു സംഭവമുണ്ട്, വേറൊരു സംഭവം. പിന്നെ ബാലയ്യക്ക് വേറൊരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാല് അടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ എണീച്ച് നിന്നുള്ള അടിയൊന്നുമില്ല, ഒരു സ്ഥലത്ത് ഇരുന്നിട്ടൊക്കെ അടിക്കും. ഇരുന്നിട്ട് അടിക്കുന്നതിന്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാല് കസേര എണീക്കുന്നില്ല. ഒരു ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു, ആ ഫൈറ്റ് കസേര എണീക്കാണ്ട് അവിടെ ഇരുന്നെടുക്കുന്നു, അങ്ങനെ അടിക്കാണ്. അതും അടിക്കുന്ന വെച്ചാല് വരുന്ന ആൾക്കാരൊക്കെ ഈസി ആയിട്ട് ടക് 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 കയ്യിൽ അപ്പോഴും ഒരു സ്റ്റോം ബ്രേക്കർ ഉണ്ട്. അത് ഏകദേശം നമ്മുടെ ബാക്കിൽ ഒരു സിംഹത്തിന്റെ ഇതും മുന്നിൽ മറ്റേ മഴ പോലെയുള്ള അതുപോലെ തന്നെ ഉണ്ട് സ്റ്റോം ബ്രേക്കർ. അത് അതെന്താ തോന്നാൻ കാരണം അറിയാം, ഏറ്റവും വലിയ രസം എന്ന് വെച്ചാല് ആ സ്റ്റോം ബ്രേക്കർ, നമ്മൾ സ്റ്റോം ബ്രേക്കർ തന്നെ പറയാം, ആ സാധനം ഒരു ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു വില്ലൻ എടുത്ത് എറിയാണെങ്കിൽ എന്നിട്ട് അവിടെ കൊള്ളൂലേ, കൊണ്ടുകഴിഞ്ഞാൽ അവിടെ വീഴും. അപ്പൊ മുമ്പിൽ ഒരു ആളുണ്ടാവും അല്ലെ, അപ്പൊ അയാളെ ചവിട്ടി തെറിപ്പിച്ചിട്ടാണ് ആ മഴ തിരിച്ചു വരുന്നത് കയ്യിലോട്ട്. ഈ മഴ കയ്യിലോട്ട് വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആയത്, ഇവിടെ എവിടെ ലോജിക്, മറ്റേ ഗുരുത്വാകർഷണം അതൊക്കെ നമുക്ക് തിരിച്ചു പോകും നമ്മള് ശരിക്കും എന്താന്നുള്ളത്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ നോക്കാൻ നിൽക്കരുത്, അതൊക്കെ ലോജിക്ക് എന്താ പറയാ നോക്ക വേണ്ട. പ്രത്യേകിച്ച് എന്താ പറയാ മഴ എടുക്കുന്ന സമയത്ത് കാറ് ബാക്കോട്ടേക്ക് പോവുക ചവിട്ടിട്ട്, അതായത് കുഴിയിൽ വീണ കാറൊക്കെ ബാലയ്യ ഒരു ചവിട്ടിനെ ഇങ്ങനെ തെറിപ്പിക്കുന്നുണ്ട്. അതായത് ഹൾക്ക് തോറ് ഇവരെയൊക്കെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും, പക്ഷെ കുഴപ്പമില്ല. അതായത് എന്താ പറയാ ആ അച്ഛൻ ക്യാരക്ടർ നമ്മളെ ഇഷ്ടപ്പെടുത്തും അല്ലാണ്ട്, അതുകൊണ്ടിട്ട് പ്രശ്നമില്ല. ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സംഭവങ്ങളൊക്കെ തോന്നുന്നു കുറച്ച് കോമഡി ആയിട്ട് ബാലയ്യനെ പറയുന്നത്. അതായത് ഇതെങ്ങനെ ഒന്ന് ആലോചിക്ക്, മഴ തിരിച്ചു വരിക, കയ്യിൽ വരിക, ഇരുന്നിടത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുക, ഈ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അത് മാത്രല്ല, ബാലയ്യക്ക് ഒരു സ്ഥലത്ത് പോലും ഫൈറ്റില് മുറിയോ തട്ടോ ഒന്നും ചെയ്യില്ല, ആരും ബാലയ്യനെ അടിക്കോ പോലും ഇല്ല, ഇല്ല തിരിച്ചെപ്പോഴും കൊടുക്കുന്ന ഒരു സംഭവമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കുറച്ചൊരു റിയലിസ്റ്റിക് ഫീല് കളയുന്നത്. പിന്നെ എടുത്ത് റിയലിസ്റ്റിക് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ചോരയുടെ കളേഴ്സ്, വേണ്ട നെയിൽ പോളിഷിന്റെ കളേഴ്സ് പോലെ. ആ ചില ചില സ്ഥലത്തൊക്കെ ഇടിച്ച സമയത്ത് മറ്റേ മഴ മാത്രം, ബാലയുടെ മെയിൻ ആയുധങ്ങള് കത്തി, നമ്മളെ അരിവാള്, നമ്മളെ അരിവാളുണ്ട്, പിന്നെ മഴുണ്ട്, പിന്നെ അതുപോലെ മഴുള്ള സിംഹത്തിന്റെ മഴു, പിന്നെ ഹാമർ, ഹാമറും ഉണ്ട് കേട്ടോ, തോറിന്റെ ഹാമറും ഉണ്ട്, വണ്ടിയുടെ നമ്മളെ കാറിന്റെ അടിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചോര കളറ് മെറൂൺ, ഓറഞ്ച്, ഓറഞ്ച്, റെഡ്, ബ്ലാക്ക് ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത്, ബ്ലാക്ക് ഉണ്ടായിരുന്നു. സോ നാല് കളറിലുള്ള ചോരകളാണ് ഓരോ അടിക്കും. എനിക്ക് തോന്നുന്നു ഇനി മഴ ഉപയോഗിക്കുമ്പോൾ വേറെ ചോര അല്ല, അതല്ല ചില അടിക്ക് കളർഫുൾ ആവണ്ട സിനിമ, നല്ല കളർഫുൾ ആക്കാൻ വേണ്ടി മാക്സിമം മസാല ചേർക്കും. കളർ ഗ്രേഡിങ്ങിന്റെ അപാര എക്സ്ട്രീം ലെവൽ തന്നെ. ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ മലയാളത്തിലെ ചില മൂവീസിലൊക്കെ നമ്മള് എന്താ പറയാ ചില കാര്യങ്ങളൊക്കെ ലോജിക്ക്, ഇപ്പൊ ഫുള്ള് ലോജിക്കല്ലേ നമ്മൾ നോക്കുന്നത്, പക്ഷെ ഈ പടത്തിനകത്ത് ലോജിക്ക് നോക്കിയിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിരിച്ചു മണ്ണ് പടമൊക്കെ കണ്ടിട്ട് നമ്മുടെ മലയാളത്തിലെ മാസ സിനിമകളൊക്കെ പൂവിട്ട് പൂജിക്കാം. സത്യം അല്ലേ, മലയാളത്തിലെ മാസ സിനിമകളിൽ എത്ര പറഞ്ഞാലും ഇടിച്ചാലും അറ്റ്ലീസ്റ്റ് അതിനൊരു ലോജിക്ക് എവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് നായകൻ രണ്ട് തല്ല് കൊള്ളും അല്ലേ. ഇവിടെ ഒരു പോറൽ പോലെ ഇരിക്കില്ല, അങ്ങനെ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഏറ്റവും രസം എന്ന് വെച്ചാല് സിനിമയുടെ ആ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞില്ല, ഒരു ക്രിഞ്ച് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ വീരസിംഹ റെഡ്ഡിയുടെ എൻട്രിക്ക് ശേഷം വരുന്ന ചെറിയൊരു കഥ, ആ കഥ ഡെവലപ്പ് ആവുന്നുണ്ട്. ആ ഡെവലപ്പ് ആവുന്നത് ഇന്റർവെല്ലിന് അടുപ്പിച്ചാണ്. ഇന്റർവെല്ലിൽ നല്ലൊരു പഞ്ചുണ്ട്, അതായത് ഏകദേശം നമുക്ക് പറയാം അച്ഛൻ ബാലയ്യ അവിടെ മരിക്കും, പക്ഷെ ആ മരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് കൊല്ലുന്നത് എന്നുള്ള സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിക്കും, നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ടൈപ്പ് ഓഫ് കൊല്ലിംഗ് ഈ ടൈപ്പ് ഓഫ് കില്ലിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ കൊല്ലുന്ന ആളെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഓക്കെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെറുതായിട്ട് കുറച്ചും കൂടി ഒരു കണക്ഷൻ വീരസിംഹ റെഡ്ഡിയോട് വരും, ആ ഒരു ക്യാരക്ടറിനോട് കുറച്ചും കൂടി നമുക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ വരും. ആ മരിക്കുന്ന സമയത്ത് ബാലയ്യയുടെ ഫേസിൽ, അതായത് വീരസിംഹ റെഡ്ഡിയുടെ ഫേസിൽ ഒരു ചിരിയുണ്ട്, അതിനുശേഷം പിന്നീട് വരുന്ന കഥ വേറെ ലെവൽ. സെക്കൻഡ് ഹാഫിൽ വരുന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക്, കാരണം മരിച്ചതിന് ശേഷം വരുന്ന ഓരോ കഥകൾ പറയുന്ന സമയത്ത് ആ കഥക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അതിൽ കുറച്ച് പാസും എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി ഓവർ പാസ് അല്ല, കാരണം ഭയങ്കരമായിട്ട് കരയിപ്പിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് ചിലപ്പം റിയൽ ആയിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളതും പിന്നെ നമ്മൾ തന്നെ കുറേ സിനിമകളിൽ പണ്ട് കണ്ടിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. പക്ഷെ അത് കാണിക്കുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, അത്
അവിടെ ഡയറക്ടറിന്റെ മേക്കിംഗ് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം അതാണ് നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഭാഗമായിട്ട് തോന്നിയല്ലേ. കാരണം അത്ര വരെ ഒരു ഒരു കഥയും ഗതിയും ഇല്ലാണ്ട് പോകുന്നൊരു സിനിമേനെ കുറച്ചെങ്കിലും കഥയിലോട്ട് കൊണ്ടുവന്ന ആ സ്ഥലത്താണ്. അതിനുശേഷം അവസാനത്തോട്ട് പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന ആ ഒരു സംഭവം തന്നെ നോർമൽ എൻഡിങ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അച്ഛൻ ക്യാരക്ടർ നമ്മളെ വല്ലാണ്ട് ഇഷ്ടപ്പെടുത്തിക്കും. ഓക്കെ, പക്ഷെ മകൻ ക്യാരക്ടർ എന്താ പറയാ, നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല ആ ഒരു ക്യാരക്ടർ. എത്ര മാസ് കാണിച്ചാലും ഒരു വാവ് വരുന്നില്ല ഇതിനകത്ത് ആക്ടേഴ്സിന്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതായത് ഒബിയസ്ലി ബാലയ്യ, ഹണി റോസ്, ശ്രുതി ഹസൻ, വരലക്ഷ്മി, ശരത്കുമാർ, പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഏറ്റവും നന്നായിട്ട് ചെയ്ത, അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് വരലക്ഷ്മി ശരത്കുമാറാണ്. ഗംഭീര റോളാണ് ചെയ്തത്. അതായത് ആ റോളിന് എല്ലാ ഭാഗങ്ങളും ഉണ്ട്. അതായത് വെറുതെ ജസ്റ്റ് കാണിക്കുന്ന ഒരു ക്യാരക്ടറല്ല, ആ ക്യാരക്ടറിന് കുറേ ചെയ്യാനുണ്ട്. പിന്നെ വരലക്ഷ്മിനെ കാണാനും നല്ല രസമുണ്ടായിരുന്നു സ്ക്രീനിൽ. അത് കഴിഞ്ഞ് വരുന്ന ഹണി റോസിന്റെ റോളും ഗംഭീരമാണ്. ഹണി റോസ് നമ്മൾ വിചാരിച്ചത് അതായത് ഇമ്പോർട്ടൻസ് കുറഞ്ഞു എന്ന് വിചാരിച്ചു, ജസ്റ്റ് എന്തെങ്കിലും ഒക്കെ ഡാൻസിന് വേണ്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. പക്ഷെ അല്ല, നല്ല റോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹണി റോസിനും ചെറിയ ഒന്ന് രണ്ട് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്, അതും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലയും ചില സ്ഥലങ്ങളിൽ ഇമോഷണൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ കുറച്ച് ഓവർ ആയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മകന്റെ ക്യാരക്ടറിലാണ്. അച്ഛന്റെ ക്യാരക്ടർ പിന്നെയും പെർഫെക്റ്റ് ആണ്. ലാലും ശരിക്കും സിനിമയില് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് തൊട്ട് അവസാനം വരെ നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്. ഡയലോഗ്സ് കുറവാണ്, പക്ഷെ ഉള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇമോഷണൽ സംഭവങ്ങളൊക്കെ നന്നായിട്ട് ലാലും കൈകാര്യുന്നുണ്ട്. ഇവരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ശ്രുതി ഹാസൻ ജസ്റ്റ് ഒരു നായിക എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, രണ്ട് പാട്ടുകളിൽ അഭിനയിച്ചു അത്രേ ഉള്ളൂ. അല്ലാണ്ട് പാട്ടിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടുള്ളത്. അച്ഛൻ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്തൊരു ഭാഗം ശ്രുതി ഹാസൻ ഉണ്ട്, ചിലപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും പറയാം. നമുക്കറിയാം തെലുങ്ക് മൂവീസ് കാണുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന അതിലെ സോങ്സ് ആയിരിക്കും അല്ലേ. കാരണം നമ്മൾ പണ്ട് മുതലേ അതാണ്, നമ്മൾ അർത്ഥമൊന്നും അറിഞ്ഞില്ലെങ്കിലും അതിന്റെ ആ ഒരു എൻജോയ്മെന്റ് വേറെ ലെവലാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് വീരസിംഹ റെഡ്ഡി എന്ന് പറയുന്ന ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. ആ സോങ് ഒരു രക്ഷയില്ല. രണ്ടാമത് നമ്മളെ തേങ്ങാക്കൊത്തിന്റെ, ഞാനങ്ങനെ പാടുന്നത് നമ്മളങ്ങനെയല്ല, തേങ്ങാക്കൊത്തും മാങ്ങാക്കൊത്തും നമ്മള് പറയാം. നല്ല സോങ് ആട്ടോ. ശ്രുതി ഹസ്സനും ബാലയും, അതായത് മകൻ ബാലയും ഉള്ള സോങ് നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ അച്ഛൻ ബാലയും ഹണി റോസും ഉള്ള ബാവ സോങ്. പിന്നെ അതിനകത്ത് ചെറിയ ആരാ മ്യൂസിക് ആരാണ്, തമനസ്. അതുകൊണ്ട് തന്നെ എന്താ ചെറുതായിട്ട് ആ ഒരു സ്ഥലത്ത് ബീജം അടിച്ച സമയത്ത് ചെറുതായിട്ട് വാരിസിന്റെ ബീജം അടിച്ച പോലെ തോന്നി. അപ്പൊ തമൻ ചെയ്തോണ്ട് ചിലപ്പോ അപ്പുറം ഇപ്പുറം ഒരു സമയത്ത് ഇറങ്ങി തമൻ. അപ്പൊ എന്തായാലും വരില്ലേ, ഒരാളല്ലേ ക്രിയേറ്റർ. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അങ്ങോട്ട് ചിലപ്പോ മാറി പോയിട്ടുണ്ടോ, അയ്യോ ഇത് വാരിസാന്നിയ ചിലപ്പോ ചെയ്തായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ പടത്തിന്റെ ടെക്നിക്കലി, അതായത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പൊളിയാണ്. ആക്ഷൻ കൊറിയോഗ്രഫി ആയാലും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വിഷ്വലൈസേഷൻ, കാണിച്ചിരിക്കുന്ന വിഷ്വലൈസേഷനും. അതിന്റെ ഏറ്റവും പ്രശ്നം വന്നു വെച്ചാല് ആക്ഷൻ ഉണ്ട്, പക്ഷെ ആക്ഷൻ കുറേ കൂടിയ പോലെ തോന്നി. അതായത് സിനിമയിലെ കുത്തി നിറക്കാന്നൊക്കെ പറയില്ലേ, അതായത് ഒരു ആ ബാലയ്യപ്പടമാണ് ഒരു 6-7 ആക്ഷൻ ഇട്ടേക്കാന്നുള്ള രീതിയിൽ ഇട്ട പോലെ തോന്നി. ശരിക്കും ഒരു 4-5 ആക്ഷൻ മതിയായിരുന്നു ശരിക്കും സിനിമയിൽ. ഫസ്റ്റ് ഹാഫിൽ ഒരു 2, സെക്കൻഡ് ഹാഫിൽ 2 ഇട്ടാൽ തന്നെ പടം സെറ്റായനെ. എനിക്കൊന്ന് 2.5 മണിക്കൂറിൽ താഴെ വന്നിട്ടുണ്ടെങ്കിലും 2.5 മണിക്കൂറൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വന്നത്. സീറോ ലോജിക്ക് വെച്ചിട്ട് കാണാൻ പറ്റിയാണ്, ലോജിക്ക് വെച്ചിട്ട് കാണാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമാവില്ല. പക്ഷെ എന്താ പറയാ, ആ ഒരു അടിച്ചുപൊളി സംഭവങ്ങളൊക്കെ, പിന്നെ ആ ഒരു അച്ഛൻ ക്യാരക്ടറിലൂടെ ഉള്ള ഒരു ജേണി, അതൊക്കെയാണ് ശരിക്കും ഇതിനകത്ത്. വരലക്ഷ്മി സത്കുമാർ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ സിനിമയിൽ വരലക്ഷ്മിനെയാണ്. ഒരു രക്ഷയില്ല ആ ക്യാരക്ടർ. നമുക്ക് പറയാൻ തോന്നാത്ത എന്താ വെച്ചാൽ സ്പോയിലർ ആവുന്നതുകൊണ്ടാണ്, കാണുന്നവരുടെ ആ ഒരു എൻജോയ്മെന്റ് പോകും. വരലക്ഷ്മിന്റെ എല്ലാ ഷെയ്ഡും പൊളി. എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു മൂവി. നിങ്ങളെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നിയത്, നമ്മളെന്തെങ്കിലും പോയിന്റ്സ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതിരിക്കും, ബൈ ബൈ.